ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്, റൗണ്ട് ഷേപ്പിലുള്ളത് കേട്ടോ. നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പംപ്കിൻ്റെ സീഡ്സ് കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. കറിയിലൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കും. അപ്പോൾ അത് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ബോട്ടിൽ വെച്ച് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പപ്പായയുടെ സീഡ്സ് ഇല്ലേ, അത് ഞാൻ കറുത്തതും ഉണ്ടാവും, ബ്ലാക്ക് ആയിട്ടുള്ളതും ഉണ്ടാവും, വൈറ്റ് ആയിട്ടുള്ളതും ഉണ്ടാവും. അപ്പോൾ വൈറ്റ് ആയിട്ടുള്ളത് എടുക്കുക. അപ്പോൾ അത് നല്ലൊരു തിളക്കം തരുന്ന നല്ല സീഡ്സാണ്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഫെവിക്കോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. പിന്നെ നമ്മളെടുത്തില്ല ഈ ഒരു വാട്ടർ കളർ എടുക്കുക, നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു നമ്മളെടുത്തില്ല ഒരു പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്താണെങ്കിലും ഉപയോഗിക്കാം. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു കോട്ടും കൂടിയും കൊടുക്കണം, ഒരു കളർ കോട്ട്. അപ്പം നമുക്ക് ഗ്രീൻ കളർ കോട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് കൊടുക്കാം, ഏത് കളറും ഉപയോഗിക്കാം, ഫാബ്രിക് ആണെങ്കിലും അത് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ കുറച്ച് ടൈം വെച്ചിട്ട് ഇത് ഉണക്കിയെടുത്തു. ഇത് ഉണങ്ങാൻ അത്ര ടൈമൊന്നും വേണ്ട. നമ്മളാദ്യം പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ഇത് കവർ ചെയ്തത് നമ്മുടെ കളറ് അതിൽ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് വലിയ ചുളിവുകളോ എന്തെങ്കിലും വരുന്നതാണെങ്കിൽ അവിടെ നിങ്ങൾ എന്തെങ്കിലും പെൻസിലോ പേനയോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് അമർത്തി ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇതൊക്കെ പോവും. ഇപ്പം നമ്മൾ പപ്പായയുടെയും പംപ്കിൻ്റെയും സീഡ്സ് എടുത്ത് ഇട്ടിട്ടുണ്ട്. ഒരു ബ്രൗണിഷ് നിറമുണ്ട് ഇതിന്. ഞാൻ അങ്ങനെ ഉണക്കിയെടുത്തിട്ട് തീൻ്റെ അരികിൽ വെച്ചിട്ട്, അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫെവിക്കോൾ എടുത്തു, എന്നിട്ട് നമ്മുടെ സീഡ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പൂവിൻ്റെ ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് പപ്പായയുടെ സീഡ്സ് വയ്ക്കാം. ഇപ്പം ഫുള്ളായിട്ട് ചെയ്തു. ഇനി നമുക്ക് വാട്ടർ കളറ് പിങ്ക് കൊടുക്കാം. ഇത് ശരിക്കും കാണുമ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു പിങ്ക് കളറ് നമുക്ക് നന്നായിട്ട് തോന്നുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഓറഞ്ച് അങ്ങനത്തെ ഒക്കെ ഒരു നിറത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മളിതിന് ഡാർക്ക് ബ്ലൂവും കൂടിയും അതിൻ്റെ നടുവിലായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഒരു ഡിസൈൻ പോലെ. ഇനി അതിൻ്റെ ഹെഡിൽ നമുക്ക് ഒരു ത്രെഡ്, ഞാനിപ്പോൾ റെഡ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളറും എടുക്കാം, ബ്ലൂ ആണെങ്കിലും പിങ്ക് ആയാലും ഏത് ത്രെഡും എടുക്കാം. ഞാനിപ്പോൾ അത് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇരട്ടി ഇപ്പോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് തുടർന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.